അങ്ങനെയാണെങ്കിൽ എന്റെ കൂട്ടുകാരൻ ഒരു ക്വാറി ഉണ്ടല്ലോ. അങ്ങനെ എന്റെ കൂട്ടുകാരൻ ലോറി ഉണ്ടല്ലോ. എന്റെ കൂട്ടുകാരന് മൂന്ന് ബസ്സാണ്. എന്റെ കൂട്ടുകാരൻ നാല് ജീപ്പ് ഉണ്ടല്ലോ. എന്റെ കൂട്ടുകാരൻ രണ്ട് പ്ലെയിൻ ഉണ്ടല്ലോ. എന്റെ കൂട്ടുകാരൻ രണ്ട് ജെറ്റ് ഉണ്ടല്ലോ. എന്റെ കൂട്ടുകാരൻ ഒരു ട്രെയിൻ ഉണ്ട്. അതുപോലെ ചാണാപ്പുള്ളി ട്രെയിൻ ആയിരിക്കും. എന്റെ കൂട്ടുകാരനെ ഒന്ന് പറഞ്ഞോണ്ടോ? ബോംബില്ല. കാശന്തി കാശന്തി ഇപ്പൊ ഞാൻ പുറത്തിറങ്ങിട്ട് വരാം. ഇന്നെന്തിനാ ഇത് പിടിച്ചിട്ടേക്കുന്നത്? പിടിച്ചിട്ടല്ല, കുറച്ച് ദിവസം കൂടെ നിൽക്കാൻ പറഞ്ഞു. ഇപ്പൊ വിടുന്നില്ല ഡോക്ടർ. അല്ല നിനക്ക് ഇപ്പൊ ഇവിടെ വെടിമരുന്നിന്റെ ആവശ്യം? വെടിമരുന്ന് വെച്ചിട്ടേ ഒരു ബോംബ് ഉണ്ടാക്കും, എന്നിട്ട് ഇത് മൊത്തം പൊളിക്കും. പൊളിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങും. വെളിയിറങ്ങാൻ കാശ് വരുമല്ലോ. കാശ്ശേരി കാശ്ശേരി. ഓക്കെ എന്നാ. ഓക്കെ. ആ അതെ ഇപ്പൊ വരുന്ന നിന്നെ വീട്ടിലോട്ട് ഞാൻ വീട്ടിൽ പോവാം. അയ്യോ അപ്പൊ ഈ വെടിമരുന്ന് മേടിച്ചൊക്കെ വെറുതെ ആവത്തില്ലേ? ഓരോ തന്നെ കുറച്ച് പിള്ളേരൊക്കെ അവിടെ പോരാ റെഡി ആയിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുന്നു. ഈ ക്ലാസ് വിട്ട് കഴിയുമ്പോ ഞാൻ നേരെ ഡെസ്കിന്റെ ബെഞ്ചിന്റെ അടിയിലേക്ക് അങ്ങോട്ട്. എന്തിനാ എനിക്ക് പിള്ളേരുടെ കയ്യിൽ നിന്ന് താഴെ പോണ പെൻസില് ഡബറ് പൊട്രാക്ടർ ഉറുമനപ്പെട്ടിയൊക്കെ കണ്ട് ഞാൻ വിടത്തില്ല. അയ്യോ എനിക്ക് തന്നെ ഇഷ്ടമാണെന്നറിയോ. അങ്ങനെ ഞാനിത് അടിച്ചടിച്ചടിച്ചടിച്ചു മാറ്റി നല്ല സാധനങ്ങളുണ്ട് ഞാൻ അടിച്ചു. അങ്ങനെ സ്കൂൾ അടിച്ചു മാറ്റുന്നുള്ള ഒരു സ്ഥിതി വന്നു കഴിഞ്ഞപ്പോഴേക്കും പ്രിൻസിപ്പാൾ പി ടി എ മീറ്റിംഗ് വിളിച്ചു. ഞാനും അച്ഛനും പ്രിൻസിപ്പാളും മാത്രം. അങ്ങനെ പി ടി ഞങ്ങൾ ആരാണെന്ന് അറിയാമോ? വന്നപ്പോ മതി ചോദിക്കണം. നിങ്ങളൊക്കെ ആരാ? നീ ആരാണെന്ന് എനിക്ക് അറിയാമോ? ഞാൻ ഇവനാവുമ്പോ ഒന്നും അറിയത്തില്ല. അതാവുമ്പോ ടൈം ബോംബ് പൊട്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമ്മളാണ് അതിന്റെ പറഞ്ഞില്ലെന്ന് ആരും അറിയത്തില്ല. എടാ നീ ഇത് കേട്ടേക്കോ, നമ്മൾ ഒരു കൊള്ളസംഖ്യത്തെ പിടിച്ചോണ്ട് വന്നേക്കോ കൊല്ലാൻ വേണ്ടി. എപ്പൊ വേണമെങ്കിലും നമ്മളെ കൊല്ലാം. അതിനു മുമ്പ് നമുക്ക് ഇവിടുന്ന് രക്ഷ വേണം. ഏഹ് ചാവോ? എല്ലാരും ചാവും. പിന്നെ എപ്പോഴാണ് എങ്ങനാണെന്നൊക്കെ ഉള്ളു നമുക്കറിയാത്തേ.